That's my way. Every single day, I'm gonna make something great. That's my way. Hi friends, welcome to the channel. So, in the video, we will cut a poom, pinna corche motelum, pinna corche fruits, a kite or eat under other kelam candon, the Namaka statium. Pinna the Namala pumpkin flower, apa adler kunya kag and a kavanitunder, apa than a pumpkin in the edikiton under, Pajan and Zoom chee the carnicam, candilam. In which ഒരു ഫ്ലവർലിംഗ് ഇങ്ങനെ ഉണ്ട് വേറൊരു ഫ്ലവറും ഇതേ കണക്കുണ്ട് പക്ഷേ ആ ഒരു ഫ്ലവറിൽ ഇങ്ങനെ ഒരു ഫ്രൂട്ട് ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ ഫ്രൂട്ട് ആണെന്ന് പറഞ്ഞത് പിന്നെ ഒരു കുഞ്ഞി ചില്ലിയൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ മല്ലിപ്പൂവ് കാണാത്ത പേരൊക്കെ ഞാൻ കാണിച്ചതാണ് ഇതാണ് മല്ലിപ്പൂവെന്ന് ഇതിൽ തന്നെ പിന്നെ മല്ലി ആവുന്നത് അതിനുശേഷം തക്കാളിക്കിലൊക്കെ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് എന്താ പറയുന്നത് തക്കാളിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് നമ്മളെ ഉലുവേര പൂവാണ് ഈ പൂവാണ് പിന്നീട് ആ ഉലുവ കായായിട്ട് മാറുന്നത് അതിനുശേഷം ഇത് പച്ചമുളകിലൊക്കെ നല്ല കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല കുഞ്ഞു പൂക്കളാ പിന്നെ കുഞ്ഞു തക്കാളിക്കൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇതൊരു സർപ്രൈസ് പാർട്ടിയായിരുന്നു എൻ്റെ ബർത്ത്ഡേക്ക് അപ്പോഴത്തേക്ക് ചേച്ചിയും ഫാമിലിയും പിന്നെ എൻ്റെ ഹസ്ബൻഡ് എല്ലാവരും കൂടെ ചേർന്നൊരു കുഞ്ഞൊരു സർപ്രൈസ് തന്നെയാണ് ഭയങ്കര പാർട്ടി എന്നുള്ള ഒരു കുഞ്ഞൊരു കേക്ക് കട്ടിങ് അത്രയേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞൊരു ക്ലിപ്പിങ്സും കൂടെ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു അതിൽ എന്താ പറയുന്നത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡ് നന്നായിട്ടൊരു കുഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര നമുക്ക് സന്തോഷം തോന്നും അപ്പോൾ അതും കൂടെ ഞാനൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു
നമ്മൾ ബേർഡേക്ക് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, പക്ഷെ അതിൽ കുറേ എന്താ പറയുന്നത് അപകടങ്ങളൊക്കെ വരാറുണ്ട്. ചിലപ്പോൾ ക്യാൻഡിലിന് ഇതിൽ ഫയർ വരാറുണ്ട്, പിടിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് യൂസ് ചെയ്തില്ല. അതല്ലാതെ അവരൊക്കെ ഒന്ന് കളിക്കാൻ കൊടുത്തു. അങ്ങനെ അതിൻ്റെ കളിയാണ് ഈ നടക്കുന്നത്. അപ്പോൾ ഇത് ബാഹ്റൈൻ നാഷണൽ ഡേക്ക് ഇവിടെ ഡെക്കറേറ്റ് ചെയ്തതാണ്. ഫുള്ള് ലൈറ്റ്സ്, അടിപൊളിയാണ്. അപ്പോൾ കാണാത്തത് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും പോയി ഒന്ന് കണ്ട് നോക്കാം. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു ലഞ്ച് റെസിപ്പിയാണ്. അതിന് വേണ്ടി ചിക്കൻ കറിയും ഫ്രൈ റൈസും ആണ്. അപ്പോൾ അതിന് ഫസ്റ്റ് നമ്മൾ ചിക്കൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടും. അതിനുശേഷം 1/2 ടീസ്പൂൺ കശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ് നമ്മൾ ടേസ്റ്റ് അനുസരിച്ചാണ്, നമുക്ക് എത്ര വേണം നമ്മൾ ടേസ്റ്റ് അനുസരിച്ച് ഇട്ടാൽ മതി. പിന്നെ ഒരു 1/2 നാരങ്ങയും കൂടെ നമുക്ക് അതിൽ പിഴിഞ്ഞ് ചേർക്കാം. എന്നിട്ട് ഈ മസാല എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് നമുക്ക് വെച്ചിരിക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ് റെസിപ്പിയിലോട്ട് നമുക്ക് പോവാം. അതാണ് ഫ്രൈ റൈസ്. അതിന് വേണ്ടി കുറച്ച് ഹോൾ മസാലാസൊക്കെ നമുക്ക് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ലെമണും കൂടി ഇട്ടിട്ടുണ്ട്. അതിന് സ്ക്വീസ് ചെയ്തിട്ടാണ് ഇടുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് നമ്മൾ
ബിരിയാണി റൈസ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ കുറച്ച് നെയ്യും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ നന്നായിട്ട് ഊറ്റിയെടുക്കാം. അതിന് കണ്ടില്ലേ നമ്മൾ റൈസ് റെഡി ആയിട്ട്. ഇനി റൈസിന് ചേർക്കാനാണ് ഈ വെജിറ്റബിൾസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് ക്യാരറ്റ് എണ്ണയിലോ നെയ്യിലോ നമ്മളെ ഇഷ്ടം എന്താണ് അതിൽ നമുക്ക് അതിനെ വറുത്ത് കോരിയെടുക്കാം. അപ്പം നമ്മൾ ക്യാരറ്റ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അതിനെ നമുക്കെല്ലാം കോരി ഒരു പ്ലേറ്റിലോട്ടെടുക്കാം. ഇനി നമുക്ക് നമ്മൾ നെക്സ്റ്റ് ബീൻസ് ഇട്ട് കൊടുക്കാം. അത് മൊത്തം ഇതേ കണക്ക് സെയിം നമ്മൾ ക്യാരറ്റ് ചെയ്ത കണക്ക് തന്നെ അതിനെ നമുക്ക് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം. ഇനി അടുത്ത് നമുക്ക് ഉള്ളിയാണ് എടുക്കാനുള്ളത്. ഉള്ളി നല്ല നീളനെ നമുക്ക് നൈസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിനെ സെയിം അതേ കണക്ക് തന്നെ നമുക്ക് ക്യാരറ്റും ബീൻസും ചെയ്ത കണക്ക് തന്നെ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഇനി ചിക്കൻ കറിക്ക് വേണ്ടിയാണ് നമ്മൾ ഇതെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആ പാനിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വരട്ടിയതിന് ശേഷം നമുക്ക് ആ ഉള്ളി അതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഉള്ളി നന്നായിട്ട് വരണ്ട് വന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് ഒരു തക്കാളിക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് ചൂട് വെള്ളം ഒഴിച്ചാണ് ഞാനിതിപ്പോൾ വേവിച്ചെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ആ വെള്ളം നന്നായിട്ട് വറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ പുരട്ടി വച്ചിരുന്ന ചിക്കൻ എണ്ണയിൽ വറുത്തതിന് ശേഷമാണ് ഈ ചിക്കൻ കറിയിൽ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് മല്ലിയിലിട്ട് റെഡിയാക്കാം. നമ്മൾ സാലഡിന് വേണ്ടിയാണ് റെഡിയാക്കിയിരിക്കുന്നത്. നമുക്ക് നമ്മൾ ആ റൈസ് എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാൻ എടുത്തിട്ട് അതിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടത് എല്ലാ സ്ഥലത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് റൈസ് എടുത്തിട്ട് ആദ്യമേ റൈസ് അതിലിടാം. എന്നിട്ട് അതിനെ സെറ്റ് ചെയ്യാം. എന്നിട്ട് ആ റൈസിൻ്റെ മുകളിൽ കുറച്ച് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ഉള്ളി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. എന്നിട്ട് ബീൻസും കുറച്ച് ക്യാരറ്റും പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം. നേരത്തെ കാണിക്കാൻ മറന്നുപോയി. അത് നമ്മളെ ഇഷ്ടം നമുക്ക് മുന്തിരിങ്ങയോ അല്ലെങ്കിൽ കാഷ്നട്ടോ എന്ത് വേണമെങ്കിലും ഇടാം. നമ്മളെ ഇഷ്ടം കണക്കാണ്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പിന്നെയും അതേ കണക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് ചോറിട്ട് കൊടുക്കാം. പിന്നെ ഉള്ളിയും വെജിറ്റബിൾ നമ്മളെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന അത് ആ ഒരു പാറ്റേണിൽ തന്നെ പിന്നെയും ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പൈനാപ്പിൾ എസൻസ് നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ തേർഡ് ലെയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് പുതിനയും മല്ലിയിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് ആവി കയറ്റാം. ഇടിയോ റെസിപ്പി എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടിൽ ദെൻ ബൈ ബൈ.